എല്ലാവർക്കും റെഡ് റോസസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നവരാത്രി ആശംസകൾ. ഇന്ന് ഞാനിവിടെ നവരാത്രിയോട് അനുബന്ധിച്ചിട്ട് ഒരു മധുരസേവയാണെന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു സ്വീറ്റ്സാണത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം. മധുരസേവ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ, ഞാനിവിടെ 2.5 ഗ്ലാസ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് അപ്പോൾ 2.5 ഗ്ലാസ് തന്നെ പഞ്ചസാര ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം, 1 സ്പൂൺ കോൺഫ്ലവറ്. പിന്നെ നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ കുറച്ച് അയമോദകം വേണം. അത് കുറച്ച് 1 സ്പൂൺ ഇടണ്ടു നമുക്ക് അയമോദകം. ഈ അയമോദകത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ശരീരഭാരം കുറയ്ക്കാൻ നല്ലതാണ്. പിന്നെ നമുക്ക് ദഹനത്തിന് അത്യുത്തമാണത്. പിന്നെ ചീത്ത കൊളസ്ട്രോൾ നമുക്ക് നിയന്ത്രിക്കും, രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും. അതെന്തൊക്കെയാണ് ഈ അയമോദകത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ നമുക്കിനി മാവ് കുഴയ്ക്കാൻ നോക്കാം. കോൺഫ്ലവർ ഇതിലിടുക. നമുക്ക് 1 സ്പൂണ് അയമോദകം. ഇനി നമുക്കത് കുഴയ്ക്കാം. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇതിങ്ങനെ നന്നായി കുഴച്ചെടുക്കാം. നമ്മളുടെ ഓയിൽ ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ സേവകതാടിയിൽ ഞാൻ ആ മാവ് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ഇങ്ങനെ ഈ ഓയിലിലേക്ക് ഇങ്ങനെ ആക്കിയെടുക്കാം. ഈ ഒരു ബ്രൗൺ കളർ കുറേശ്ശെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് കോരിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടാം. ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് ഏകദേശം ഒരു 1 ഇഞ്ച് വലിപ്പത്തിൽ നമുക്ക് ഈ ഇതൊക്കെ ഒന്നിങ്ങനെ പൊട്ടിച്ചിട്ട് നമുക്കിങ്ങനെ വയ്ക്കാം. നമ്മളിപ്പോൾ അത് മുഴുവൻ ഇവിടെ പൊട്ടിച്ചിട്ട് ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. പഞ്ചസാര മാവ് കാച്ചാനായിട്ട് ഞാനിവിടെ ഒരു ഉരുളി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഈ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചിട്ട് പാവ് കട്ടിരിക്കും. പഞ്ചസാര പാവ് ഇപ്പൊ ഏകദേശം ഇങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളിത് ഇങ്ങനെ ഒരു നൂല് പാകത്തിനാണ് നമ്മളിത് വേണ്ടത്. ഇതേപോലെ ഇങ്ങനെ ഒരു നൂല് പാകമായിട്ടാണ് നമുക്ക് ഈ പാവ് ശരിയായി വരേണ്ടത്. കണ്ടില്ലേ ഇതേപോലെ. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളീ പൊടിച്ചു വെച്ചിരിക്കണ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പാവിലേക്ക് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി റെഡിയാക്കാം. നമുക്ക് ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ മധുരസേവ ഇവിടെ റെഡി ആയിരിക്കുന്നു. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. എന്നാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.